ഹലോ ഫ്രണ്ട്സ്, പി എസ് സി മാസ്റ്റർ ദ ഗേറ്റ്വേ ടു സക്സസിന്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു 25 ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന കേരള പി എസ് സി പ്രിലിംസിന്റെ എക്സാം സിലബസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു മോക്ക് എക്സാം ആണ് നടത്തുന്നത്. അപ്പോൾ ഈ 25 ക്വസ്റ്റ്യൻസിൽ 20 ക്വസ്റ്റ്യൻസിലധികം അധികവും തന്നെ കേരള പി എസ് സി റീസെന്റ് ആയിട്ടുള്ള എക്സാംസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വളരെ സീരിയസ് ആയിട്ട് തന്നെ ഈ ഒരു മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. ഓരോ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 5 സെക്കൻഡ് ആണ് തരുന്നത്. അപ്പോൾ നിങ്ങൾ ശരി ഉത്തരം മാർക്ക് ചെയ്ത് വെക്കുക, എന്നിട്ട് ലാസ്റ്റ് 25 ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഒന്ന് പോസ്റ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, 2019 പ്രളയത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടാക്കിയ പുത്തുമല ഏതു ജില്ലയിലാണ്? 2020 നടന്ന ഒരു പി എസ് സി ക്വസ്റ്റ്യൻ ആണിത്. ഓപ്ഷൻസ് പറയാം: ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ്, വയനാട്. ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ്, വയനാട്. 2019 പ്രളയത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടാക്കിയ പുത്തുമല ഏത് ജില്ല? വയനാട് ജില്ലയിലാണ്. വയനാട് ജില്ലയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്, പുതിയ കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്ക് നിലവിൽ വന്നത് എന്ന്? അപ്പൊ നമുക്കറിയാം ജമ്മു കാശ്മീർ ഇപ്പോൾ ഒരു സ്റ്റേറ്റ് അല്ല, അതിനെ വിഭജിച്ചുണ്ടായ ഒരു യൂണിയൻ ടെറിട്ടറി ആണ് ലഡാക്ക് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്ക് നിലവിൽ വന്നത് എന്നാണ്? 2019 ഒക്ടോബർ 31, 2019 ഒക്ടോബർ 29, 2019 ഒക്ടോബർ 30, 2019 ഒക്ടോബർ 28. ശരിയായിട്ടുള്ള ആൻസർ 2019 ഒക്ടോബർ 31 ആണ്. 2019 ഒക്ടോബർ 31. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. മൂന്നാമത്തെ ചോദ്യം ഇതാണ്, 2020 ഐ സി സി വനിതാ 2020 മത്സരത്തിലെ ജേതാക്കൾ ആരാണ്? ഒന്നുകൂടി വായിക്കാം, 2020 ഐ സി സി വനിതാ 2020 മത്സരത്തിലെ ജേതാക്കൾ ആരാണ്? ഇംഗ്ലണ്ട്, ഇന്ത്യ, ഓസ്ട്രേലിയ, ഫ്രാൻസ്. ഓസ്ട്രേലിയ ആണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 2021 108 ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദി എവിടെയാണ്? 2021 108 ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദി: ബാംഗ്ലൂർ, ചെന്നൈ, പൂനെ, ന്യൂഡൽഹി. ബാംഗ്ലൂർ, ചെന്നൈ, പൂനെ, ന്യൂഡൽഹി. ശരി ഉത്തരം പൂനെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, 2020 നിശാഗന്ധി പുരസ്കാര ജേതാവ് ആരാണ്? ഓപ്ഷൻസ്: കലാമണ്ഡലം ക്ഷേമാവതി, എം സുബ്രഹ്മണ്യം നമ്പൂതിരി, ഡോക്ടർ സി വി ചന്ദ്രശേഖർ, വീണ ദേവി. ശരി ഉത്തരം ഡോക്ടർ സി വി ചന്ദ്രശേഖർ ആണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, 2020 പത്മശ്രീ നേടിയ ക്രിക്കറ്റ് താരം ആരാണ്? നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഓപ്ഷൻസ്: രോഹിത് ശർമ്മ, ഇഷാന്ത് ശർമ്മ, സഹീർ ഖാൻ, പൂനം യാദവ്. ശരി ഉത്തരം സഹീർ ഖാനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 15 ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? 15 ധനകാര്യ കമ്മീഷൻ ചെയർമാൻ: എൻ കെ സിംഗ്, അജയ് കുമാർ, വൈ വി റെഡ്ഡി, ഡോക്ടർ രാജീവ് കുമാർ.
ശരി ഉത്തരം എൻ കെ സിംഗ് ആണ് പതിനഞ്ചാമത് ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ കെ സിംഗ് ആണ് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം എട്ടാമത്തെ ചോദ്യം ഇതാണ് ഹാർപൂൺ എന്ന കപ്പൽവേധ മിസൈൽ ഇന്ത്യ വാങ്ങിയത് ഏതു രാജ്യത്തു നിന്നുമാണ് ഹാർപൂൺ എന്ന കപ്പൽവേധ മിസൈൽ ഇന്ത്യ വാങ്ങിയത് ഏതു രാജ്യത്തു നിന്നാണ് ഓപ്ഷൻസ് അമേരിക്ക ഇസ്രായേൽ ഫ്രാൻസ് റഷ്യ അമേരിക്ക അമേരിക്കയിൽ നിന്നാണ് ഹാർപൂൺ എന്ന കപ്പൽവേധ മിസൈൽ ഇന്ത്യ വാങ്ങിയത് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ 2020 വയലാർ അവാർഡ് ജേതാവ് ആരാണ് 2020 വയലാർ അവാർഡ് ജേതാവ് ഓപ്ഷൻ എ പി സക്കറിയ ഓപ്ഷൻ ബി ഏഴാച്ചേരി രാമചന്ദ്രൻ ഓപ്ഷൻ സി വി ജെ ജെയിംസ് ഓപ്ഷൻ ഡി കെ വി മോഹൻകുമാർ ഏഴാച്ചേരി രാമചന്ദ്രനാണ് 2020 വയലാർ അവാർഡ് ജേതാവ് ഏഴാച്ചേരി രാമചന്ദ്രൻ നെക്സ്റ്റ് അടുത്ത പത്താമത്തെ ചോദ്യം ഇതാണ് ഐ എസ് ആർ ഒ വിജയകരമായി വിക്ഷേപിച്ച ഓൾ വെതർ എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റിന്റെ പേരെന്താണ് ഐ എസ് ആർ ഒ ഏറ്റവും റീസെന്റ് ആയിട്ട് വിജയകരമായി വിക്ഷേപിച്ച ഓൾ വെതർ എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റിന്റെ പേരെന്താണ് ഓപ്ഷൻ എ റിസാറ്റ് ടു ഓപ്ഷൻ ബി ഇ ഒ എസ് 01 ഓപ്ഷൻ സി കാർട്ടോസാറ്റ് ഓപ്ഷൻ ഡി ഹൈസിസ് EOS 01 ആണ് അതായത് എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് 01 ആണ് 2020 നവംബർ 1-നാണ് ഇത് നവംബർ 9-നാണ് ഇത് വിക്ഷേപിക്കപ്പെട്ടത് 2020 നവംബർ 9-നാണ് വിക്ഷേപണ വാഹനം ഏതാണെന്ന് ചോദിച്ചാൽ പി എസ് എൽ വി സി 49 ആണ് പി എസ് എൽ വി സി 49 വിക്ഷേപണ വാഹനത്തിലാണ് 2020 നവംബർ 9-ന് ഐ എസ് ആർ ഒ വിജയകരമായി ഓൾ വെതർ എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ആയ EOS 01 വിക്ഷേപിച്ചത് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം ഇന്ത്യയിൽ ആദ്യമായി പോസ്റ്റൽ എ ടി എം നിലവിൽ വന്നത് എവിടെ ഇന്ത്യയിൽ ആദ്യമായി പോസ്റ്റൽ എ ടി എം നിലവിൽ വന്നത് എവിടെ ഓപ്ഷൻ എ മുംബൈ ഓപ്ഷൻ ബി പാറ്റ്ന ഓപ്ഷൻ സി കൊൽക്കത്ത ഓപ്ഷൻ ഡി അഹമ്മദാബാദ് പാറ്റ്നയാണ് ബീഹാറിലെ പാറ്റ്നയാണ് ശരി ഉത്തരം ഇന്ത്യയിൽ ആദ്യമായി പോസ്റ്റൽ എ ടി എം നിലവിൽ വന്നത് ബീഹാറിലെ പാറ്റ്നയിലാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം ഇന്ത്യയിൽ 13-ാമത് മെട്രോ നിലവിൽ വന്നത് ഇന്ത്യയിൽ 13-ാമത് മെട്രോ ഇത് നമ്മുടെ എന്താണ് ഇന്ത്യയിൽ 13-ാമത് മെട്രോ നിലവിൽ വന്നത് വിശാഖപട്ടണം നാഗ്പൂർ കൊൽക്കത്ത അഹമ്മദാബാദ് വിശാഖപട്ടണം നാഗ്പൂർ കൊൽക്കത്ത അല്ല അഹമ്മദാബാദ് നാഗ്പൂർ ആണ് ശരിയായിട്ടുള്ള ഉത്തരം 13-ാമത് മെട്രോ നിലവിൽ വന്നത് നാഗ്പൂർ ആണ് 13-ാമത്തെ ചോദ്യം ഇന്ത്യയിൽ പിൻകോഡ് സംവിധാനം നിലവിൽ വന്നത് എന്ന് ഇന്ത്യയിൽ പിൻകോഡ് സംവിധാനം നിലവിൽ വന്നത് എന്നാണെന്നുള്ളതാണ് 13-ാമത്തെ ചോദ്യം 1972 ഓഗസ്റ്റ് 15 1972 ജനുവരി 26 1982 ഓഗസ്റ്റ് 15 1986 ഓഗസ്റ്റ് 15 1972 ഓഗസ്റ്റ് 15 ആണ് 1972 ഓഗസ്റ്റ് 15-നാണ് ഇന്ത്യയിൽ പിൻകോഡ് സംവിധാനം നിലവിൽ വന്നത് അടുത്ത ചോദ്യം ഇതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോട്ടൺ മില്ലുകളുള്ള സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര ചെന്നൈ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോട്ടൺ മില്ലുകളുള്ള സംസ്ഥാനം മഹാരാഷ്ട്ര മഹാരാഷ്ട്രയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോട്ടൺ മില്ലുകളുള്ള സംസ്ഥാനം അടുത്ത ചോദ്യം ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റുമായി സഹകരിക്കുന്ന വിദേശ രാജ്യം ഏതാണ് ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് ജാർഖണ്ഡിലാണ്
ഇതുമായി സഹകരിക്കുന്ന വിദേശ രാജ്യത്തിന് സഹായം നൽകിയ വിദേശ രാജ്യം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ റഷ്യ, ഓപ്ഷൻ ബി ബ്രിട്ടൻ, ഓപ്ഷൻ സി ജർമ്മനി, ഓപ്ഷൻ ഡി ദക്ഷിണ കൊറിയ. റഷ്യയാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇത് ധാരാളം പി എസ് സി പരീക്ഷകളിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ശതമാന അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല, ശതമാന അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ലയാണ് ചോദിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, വയനാട്. വയനാടാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ജിയോഗ്രാഫിക്കൽ ഏരിയ. ഉപദ്വീപീയ പീഠഭൂമി, ഉത്തര മഹാസമതലം, തീരസമതലം, ഉത്തര പർവ്വത മേഖല. ഉത്തര മഹാസമതലമാണ് ശരിയായിട്ടുള്ള ആൻസർ. ഉത്തര മഹാസമതലം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭൂമിയുടെ ഏറ്റവും പുറത്തുള്ള ഭാഗം, ഭൂമിയുടെ ഏറ്റവും പുറത്തുള്ള ഭാഗം ഏതാണ്? മാൻഡിൽ, അകക്കാമ്പ്, പുറക്കാമ്പ്, ഭൂവൽക്കം. ഇത് പി എസ് സി ചോദിച്ചിട്ടുള്ള അതേ ഓപ്ഷനാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഭൂവൽക്കമാണ് ശരിയായിട്ടുള്ള ആൻസർ. ഭൂവൽക്കം. അടുത്ത ചോദ്യം, 1916 പാലക്കാട് നടന്ന മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? 1916 പാലക്കാട് നടന്ന മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? ആനി ബെസന്റ്, ജവഹർലാൽ നെഹ്റു, കെ പി കേശവ മേനോൻ, കെ മാധവൻ നായർ. ആനി ബെസന്റ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. പാലക്കാട് നടന്ന മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആനി ബെസന്റ് ആണ്. റീസെന്റ് ആയിട്ട് നടന്ന പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയുടെ ഒരു ചോദ്യമാണിത്. അടുത്ത ചോദ്യം, 12th പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു? 12th പഞ്ചവത്സര പദ്ധതി, 12th ഫൈവ് ഇയർ പ്ലാനിന്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? സുസ്ഥിര വികസനം, വ്യാവസായിക വികസനം, മാനവ ശേഷി വികസനം, നിക്ഷേപം വർദ്ധിപ്പിക്കുക. ഇതിലേതാണ് ശരിയായിട്ടുള്ള ഉത്തരം? സുസ്ഥിര വികസനം. സുസ്ഥിര വികസനമായിരുന്നു 12th പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. അടുത്ത ചോദ്യം, 21, ഗ്രാമീണ ശുദ്ധജല ലഭ്യത ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതി ഏതാണ്? ഗ്രാമീണ ശുദ്ധജല ലഭ്യത. ഓപ്ഷൻസ് ഡി ഡബ്ല്യു ആർ എ, ഐ സി ഡി എസ്, ഇന്ദിരാ ആവാസ് യോജന, സ്വജൽ ധാര പദ്ധതി. ശരി ഉത്തരം സ്വജൽ ധാര പദ്ധതിയാണ്. സ്വജൽ ധാര പദ്ധതിയാണ് ഗ്രാമീണ ശുദ്ധജല ലഭ്യത ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതി. അടുത്ത ചോദ്യം, സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആര്? സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ, സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് ആരെന്നുള്ളതാണ് ചോദ്യം. പ്രസിഡന്റ്, മുഖ്യമന്ത്രി, സംസ്ഥാന ഗവർണർ, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ശരിയായിട്ടുള്ള ഉത്തരം സംസ്ഥാന ഗവർണർ ആണ്. സംസ്ഥാന ഗവർണർ ആണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം, ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? കെ ജി ബാലകൃഷ്ണൻ, സൂരജ് ബാൻ, കുൻവർ സിംഗ്, നന്ദകുമാർ സായ്.
കുൻവർ സിംഗ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ കുൻവർ സിംഗ് ആയിരുന്നു. അടുത്ത ചോദ്യം, ബാലഗംഗാധര തിലകിനെ കുറിച്ച് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന ഗ്രന്ഥം രചിച്ചതാര്? ബാലഗംഗാധര തിലകിനെ കുറിച്ച് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന ഗ്രന്ഥം രചിച്ചതാരാണ്? ടാഗോർ, റോമില താപ്പർ, എം ജി എസ് നാരായണൻ, വാലന്റൈൻ ഷുറോൾ. വാലന്റൈൻ ഷിറോൾ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. വാലന്റൈൻ ഷിറോൾ ആണ് ബാലഗംഗാധര തിലകിനെ കുറിച്ച് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന ഗ്രന്ഥം രചിച്ചത്. നമുക്കറിയാം ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണെന്നുള്ളത് പി എസ് സി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വാലന്റൈൻ ഷിറോൾ ആണ് ഇങ്ങനെ ഒരു ഗ്രന്ഥം രചിച്ച അല്ല സോറി ബാലഗംഗാധര തിലകിനെയാണ് ഇങ്ങനെ ഒരു ഇദ്ദേഹത്തിനെ കുറിച്ച് ഈ ഒരു ഗ്രന്ഥം രചിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ വാലന്റൈൻ ഷിറോൾ. നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലോക്സഭയുടെ മൺസൂൺ സമ്മേളനം ആരംഭിക്കുന്ന മാസം, ലോക്സഭയുടെ മൺസൂൺ സമ്മേളനം ആരംഭിക്കുന്ന മാസം ഏതാണെന്ന് ചോദിച്ചാൽ മെയ്, ഓഗസ്റ്റ്, ജൂൺ, ജൂലൈ. ജൂലൈ ആണ് ശരിയായിട്ടുള്ള ആൻസർ. ലോക്സഭയുടെ മൺസൂൺ സമ്മേളനം ആരംഭിക്കുന്ന മാസം ജൂലൈ ആണ്. ഓക്കെ, അപ്പോ താങ്ക് യു ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ 25 ക്വസ്റ്റ്യൻസ് ഇവിടെ പഠിച്ചു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി, അതായത് പി എസ് സിയുടെ എക്സാം സിലബസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ബാക്കി 25 ക്വസ്റ്റ്യൻസ് വീതം നമ്മളൊരു 100 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എത്ര ശരി ഉത്തരം ഉണ്ടെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ബാക്കി ക്വസ്റ്റ്യൻ നെക്സ്റ്റ് മോക്ക് ടെസ്റ്റിൽ വീണ്ടും കാണാം. താങ്ക് യു.